ഹൈജി വീട്ടിലില്ലാത്ത ഈ ഒരു സമയത്ത് ഹൈജിയുടെ വീട്ടിലേക്ക് ചൂണ്ഹോ എത്തിയിരിക്കുകയാണ് ചൂണ്ഹോ ആകട്ടെ അച്ഛൻ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിലെ ഒരു ഫോട്ടോയില് ഹോയും കൂടി ഉള്ളതൊക്കെ ചൂണ്ഹോയും ശ്രദ്ധിക്കുന്നു അച്ഛന് ചൂണ്ഹോനെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പോലും ഇനി നീ ഒരിക്കലും ഹോം ചൂണോ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്നൊക്കെയാണ് ചൂണ്ഹോയുടെ അടുത്തും അച്ഛൻ പറയുന്നത് ഞാൻ അവളെ വിട്ടു പോകുവാനായിട്ട് ഒരു കാരണം എന്നൊക്കെ ചൂണ്ഹോ അച്ഛനോട് പറയുന്നുണ്ടെങ്കിൽ പോലും നിന്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നെങ്കിൽ അത് നീ അവളുടെ അടുത്ത് നേരത്തെ തന്നെ തുറന്നു പറയണമായിരുന്നു അതിനുശേഷം ബ്രേക്കപ്പ് ആക്കണമായിരുന്നു ഇങ്ങനെ ഒന്നും ചെയ്യാതെ അവളുടെ ലൈഫിനെ നീ ഇല്ലാതാക്കിയിട്ടാണ് പോയത് അങ്ങനെ ഇരിക്കെ നീ തിരിച്ചു വന്നിട്ട് എല്ലാം പഴയതുപോലെ ആക്കണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് നിന്നെ പോലെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ വിഷമിപ്പിക്കുന്ന ഒരാളെ ഡേറ്റ് ചെയ്യരുതെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോഞ്ചു ഒരിക്കലും നിനക്കുള്ളതല്ല എന്നൊക്കെ അച്ഛനും തുടർന്ന് പറയുന്നു ഹോൻജുവും ഹോയങ്ങും ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്നെ എന്താണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ ഹോഞ്ചുവും ഹോയങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നു പക്ഷെ അവനാകട്ടെ പണ്ടും ഇപ്പോഴും അവളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന കാര്യം ഒന്നും തന്നെ തനിക്ക് അറിയിക്കുകയില്ല എന്നൊരു മറുപടിയേക്കാണ് അവൾക്ക് കൊടുക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ തവണയും നീ എന്റെ പേരൊക്കെ വിളിച്ചപ്പോഴത്തേക്കും എന്റെ ഹൃദയം ഒരുപാട് ഇടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് പിന്നീട് ആ ഒരു ഇഷ്ടം ഇപ്പോഴും തുടർന്നു പോന്നുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് ഹോ എങ്ങും അവളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അങ്കിളുടെ ഒരു കോളൊക്കെ അവനു വരുന്നത് എങ്കിലും അവൻ ആ കോളൊക്കെ എടുക്കാതെ കട്ട് ചെയ്ത് വിടുന്നു അങ്കിളും ഹോങ്ചുനെക്കൂടി കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടാണ് അങ്കിൾ വിളിച്ചതെന്നൊക്കെ ഹോയിങ്ങും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നേരെ വീട്ടിലേക്കൊക്കെ എത്തുന്നു ഹോൻചോ നേരെ വീട്ടിലേക്കൊക്കെ എത്തിയതിന് ശേഷം നേരത്തെ ആരാകുവാനായിരുന്നു ആഗ്രഹം എന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു പേപ്പർ അവൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു പേപ്പറൊക്കെ അവളും എടുത്തു നോക്കുകയാണ് നേരത്തെ ഹോയിങ്ങിന്റെ ഹൃദയം ഒരുപാട് ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹുയങ് ഒരിക്കലും ഹോൻചിന്റെ മേല് ഉറങ്ങിയൊക്കെ വീണിട്ടുണ്ടായിരുന്ന സമയത്ത് അവളുടെ ഹൃദയം ഒരുപാട് ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ഹുയങ്ങിന്റെ അമ്മ കൂടി നാട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു അമ്മേനെ കണ്ട് ഉടനെ തന്നെ അവനും റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ കൊടുത്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഉടനെ ഒന്നും തന്നെ അവന്റെ റെസിഗ്നേഷൻ സ്വീകരിക്കുവാനായിട്ട് തയ്യാറല്ല എന്നാണ് അമ്മ പറയുന്നത് ഇത്രയും കാലമാകട്ടെ അമ്മ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റൊക്കെ നോക്കിയിട്ടായിരുന്നു അവന് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇനി ലൈഫിൽ ബെസ്റ്റ് അല്ലെങ്കിൽ പോലും എൻ്റെതായ രീതിയിൽ തീരുമാനമൊക്കെ എടുക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവൻ അമ്മയോട് പറയുന്നുണ്ടെങ്കിൽ പോലും അമ്മ അതിനൊന്നും തന്നെ അനുവദിക്കുന്നില്ല ഹൈജി സ്റ്റാഫ് റൂമിലെത്തി കഴിയുമ്പോഴത്തേക്കും ക്യുംഗ് ടെക് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്യുങ് ടേക്കിന്റെ പ്ലേസിലൊക്കെ കൊണ്ടുപോയി നേരത്തെ അവൾക്ക് ക്യുങ് ടെക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒക്കെ വെയ്ക്കുന്നുണ്ട് ഇനി ക്യുങ് ടേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഷൂസ് ഒക്കെ അവനും കാണുന്നു ഹോൻജും രാവിലെ വർക്കിന് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഹോയിങ്ങിനെ കാണുവാനായിട്ട് അവന്റെ വാതിലിന് മുമ്പിൽ വന്ന് കോളിംഗ് ബിൽ ഒക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നു അങ്ങനെ ഇരിക്കുക ആയിരുന്നു ഹോയിങ്ങും അവളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ ദിവസം അവളെ ഓഫീസിലൊക്കെ കൊണ്ടേ ആക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് നടന്നില്ലല്ലോ എന്നൊക്കെ അവനും ഓർക്കുന്നു മാത്രല്ല അവളുടെ അടുത്ത് ഇന്ന് വൈകിട്ട് നമുക്ക് ഒന്നിച്ച് ഡിന്നറിന് പോകാമെന്നൊക്കെ അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോയങ്ങും അമ്മയും കൂടി ഒന്നിച്ചു വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരിടത്ത് വണ്ടിയൊക്കെ നിർത്തേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ ഇരിക്കുക ആയിരുന്നു ഹോൻചു തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്നത് അമ്മയും കാണുന്നത് അമ്മയും അവളെ നോക്കിക്കൊണ്ട് ഒന്നും തന്നെ മാറിയിട്ടില്ല എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഹോയിങ് വീട്ടിലേക്ക് മടങ്ങി വരാതിരുന്ന കാരണം ഒന്നും തന്നെ ഹോയിങ് കോൾ ചെയ്തപ്പോഴത്തേക്കും ഹോൻസുന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എങ്കിൽ പോലും ഇപ്പോൾ തന്റെ ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെയാണ് ആദ്യം തീർക്കേണ്ടതെന്നൊക്കെ അവളും ഓർക്കുന്നു കഴിഞ്ഞ ദിവസം ക്യൂങ് ടെക്കിനെ ഹേച്ച് കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് അവൾ ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ആയിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത് അവളുടെ വിഷമമൊക്കെ മാറ്റിയതിനു ശേഷം ഇന്ന് അവളെയുമായിട്ട് ഫുഡ കഴിക്കുവാനായിട്ട് പോകണമെന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ ക്യുങ് ടെക്കും എത്തുകയാണ് എങ്കിൽ പോലും ക്യുങ് ടെക് അവളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുട്ടികളൊക്കെ ഡൗട്ട് ചോദിക്കുവാനായിട്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നു അവളും അവർക്ക് ഡൗട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ക്യുങ് ടെക് നോക്കിയിരിക്കുന്നു പിന്നീട് അവൾ സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവളെ ഫോളോ ചെയ്തുകൊണ്ട് ക്യുങ് ടേക്കും പിന്നാലെ പോയിട്ട് സോറി സോറിക്ക് പറയുവാനായിട്ടാണ് ഞാൻ എത്തിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹൈജി ആകട്ടെ ഒന്നും കൂടി അവൻ്റെ അടുത്ത് സോറി പറയുവാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവളും തെറ്റിദ്ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ നിന്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ എന്നൊക്കെ ഹൈജിയും പറയുന്നു താൻ അതല്ല പറയുവാനായിട്ട് ഉദ്ദേശിച്ചു എന്നൊക്കെ ക്യുംഗ്ടക്ക് പറയുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യുന്നതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹൈജിയും പോവുകയാണ് വർക്കിന്റെ ഭാഗമായിട്ട് ചുൻഹോയുടെ വീട്ടിലേക്കൊക്കെ ആയിരുന്നു ഹോഞ്ചോ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തുമ്പോഴത്തേക്കും ആകട്ടെ ചുൻഹോ അവൾ കാണുവാനായിട്ട് മാത്രം അവിടെ പല പല സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമതായിട്ട് അവള് ചുൻഹോയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ലട്ടേഴ്സ് ആണ് രണ്ടാമതായിട്ട് അവൻ എഴുതി അവൾക്ക് ഏറെ പ്രിയപ്പെട്ട അവൾ തന്നെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്ന കുറേ അധികം ബുക്സ് ഒക്കെ ആയിരുന്നു മൂന്നാമതായിട്ടാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡില് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അവന് പാനിക് അറ്റാക്കും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ അവളെ ഉപേക്ഷിച്ച് അവന് പോകേണ്ടതായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ മെഡിസിൻസ് ഒക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവൾ അത് കാണാതിരിക്കുവാനായിട്ട് അവന് മാറ്റിവെക്കുന്നു അമ്മയും ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ എത്തുന്നുണ്ട് അമ്മ എത്തിയതിനു ശേഷമാകട്ടെ അവൾ ഓഫീസിലൊക്കെ വന്നത് സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഒരിക്കലും അവൾ എൻ്റെ വീട്ടിലേക്കൊന്നും കൂട്ടിക്കൊണ്ട് എന്നൊക്കെയാണ് അങ്ങളും ഹോയങ്ങിന്റെ അടുത്ത് പറയുന്നത് അമ്മയാകട്ടെ വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും അമ്മേനെ ഒരുപാട് പേടിയാണ് ഇനി ഹോങ്ജുനെ കാണിക്കുമ്പോഴത്തേക്കും ഹോങ്ജുമായിട്ട് ആനിമേഷൻ പ്രൊജക്റ്റുകൾ ചെയ്യാമെന്നായിരുന്നല്ലോ ജുനുഹോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവളാകട്ടെ നേരത്തെ തന്നെ അതുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിരിക്കുകയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ക്രിപ്റ്റിൽ കൊണ്ടുവരേണ്ടതെന്നെല്ലാം തന്നെ അവൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയാവന് കൊടുത്തതിനു ശേഷം ഇനി ഞാൻ ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല എൻ്റെ ജോലിക്ക് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അവളും പറയുന്നത് അമ്മയും അങ്കളുടെ വീട്ടിലേക്കൊക്കെ താമസിക്കുവാനായിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും അങ്കളും വീട്ടിൽ നേരത്തെ തന്നെ ഒരാളെ താമസിപ്പിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ തുറന്നു പറയുകയാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസമാക്കാമെന്നാണ് അമ്മ തീരുമാനിക്കുന്നത് ഇനി മുതൽ അമ്മ ഇവിടുത്തെ ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യുക എന്ന് കൂടി അറിയിക്കുന്നു ഞാൻ കാരണമാണോ അമ്മ ഇവിടെ നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ചത് എന്തായാലും ഞാൻ ഒരിക്കലും എൻ്റെ തീരുമാനം മാറ്റുകയില്ല എന്നൊക്കെ ഹോയ്മ പറയുമ്പഴത്തേക്കും അമ്മയാകട്ടെ ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ എന്റെ ഒപ്പം നീയുമുണ്ടായിരിക്കുമെന്നൊക്കെ അവനോടും തുറന്നു പറയുന്നു ഹോഞ്ചു മാറ്റം വരുത്തിയ സ്ക്രിപ്റ്റൊക്കെ വായിച്ചോണ്ടൊക്കെ അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയ്ക്ക് അവളും ഇത് വായിച്ചതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് അവന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നു അവളും അവനെ പിടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതെല്ലാം തടഞ്ഞുകൊണ്ട് മരുന്നൊക്കെ എടുക്കുവാനായിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെ ഒന്ന് കുഴഞ്ഞു വീഴുകയാണ് നിനക്ക് എന്ത് പറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ അവള് ചോദിക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടായിരുന്നു ഞാൻ നിന്നെ പിരിഞ്ഞതെങ്കിൽ നീ ഇപ്പോൾ എന്റെ അടുത്തേക്ക് മടങ്ങി വരുമായിരുന്നു എന്നൊരു ചോദ്യമൊക്കെ ചെറുഹോയും അവളോട് ചോദിക്കുന്നത് അങ്ങനെ ഇരിക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത് അമ്മയാകട്ടെ ഹോയങ്ങിന്റെ അടുത്ത് അവനെ യുവസിനെ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഹോയിങ് നോക്കിയിട്ടുണ്ടായിരുന്നതൊക്കെ ഹോൻജുവിനെ ആയിരുന്നു എന്നൊക്കെ തൊട്ടടുത്തിരുന്നു കൊണ്ട് അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഹോൻജുവും ഹോയിങ്ങിനെ അന്വേഷിച്ച് അവൻ ഇരുന്ന് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ അവനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ആയിരുന്നു അമ്മയും അതേ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ചെന്ന് ഹോൻചൂരിൻ്റെ എടുത്ത് സംസാരിക്കുന്നത് അമ്മയാകട്ടെ നേരത്തെ ഹോയിങ് ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹോൻചൂറിൻ്റെ അടുത്ത് ആ ഒരു ബാഗ് അവൾക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ ഉള്ളതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളും അത് തുറന്നൊക്കെ നോക്കുന്നു അതിലാകട്ടെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺസും മറ്റുമൊക്കെ ആയിരുന്നു അമ്മയും എന്റെ മകൻ ഗേൾസിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നൊക്കെ അവളോട് പറയുമ്പോഴത്തേക്കും അവൾക്കും അമ്മേന്റെ അടുത്ത് നിന്ന് എന്തോര അകൽച്ചക്കർ തോന്നുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബാഗ് എല്ലാം തന്നെ അവിടെ വെച്ചതിന് ശേഷം അവളും പോവുകയാണ് ആ ഒരു സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ മാറ്റി വേഗം കാണാം ബൈ